ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് മുയലക്കുട്ടന്മാരുണ്ട്. അവന്മാരെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ചെറിയൊരു വീഡിയോ. ഇവർ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു. കഴിഞ്ഞ തവണ ഒരു കുഞ്ഞ് 5 എണ്ണം ഉണ്ടായിട്ട് അത് പിറ്റേ ദിവസം ചത്തുപോയി. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ ഒരു വിഷമമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള അതിന് മുന്നുള്ള ആ കുഞ്ഞുങ്ങളാണ് ഇപ്പം വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് കാണിച്ചു തരാമെന്നായിരിക്കും. അന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് കേട്ടോ. ഈ മുയലക്കുട്ടന്മാരൊക്കെ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ രോമങ്ങളെല്ലാം പറിച്ച് ഒരു കൂട് പോലെ ഉണ്ടാക്കി അതിനകത്താണ് കുഞ്ഞുങ്ങളെ കിടത്തുന്നത്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം അതിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു വാത്സല്യം കാണിക്കാൻ വേണ്ടിയാണ്. എന്താണ് അതിലോ പ്രകൃതിദത്തമായ ഒരു കാര്യമാണ്. എപ്പോഴായെങ്കിൽ പോലും അത് ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ രോമമെല്ലാം പറിച്ചെടുത്ത് ഒരു കൂട് പോലെ ഉണ്ടാക്കി ആ പഞ്ഞിക്കകത്താണ് ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ചിടുന്നത്. അപ്പം അത് നമുക്ക് 2 ദിവസം ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ഈ അമ്മ എന്തായാലും നോക്കിയില്ലായിരുന്നു വലുതായിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ വലുതായിട്ട് കെയർ ചെയ്യാഞ്ഞുകൊണ്ടായിരിക്കും എന്തായാലും ആ കുഞ്ഞുങ്ങളെ നോക്കാതെ മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ചത്തുപോയി. അതിന് മുന്നേ ഉള്ളതാണിത്. ഇവരുടെ ചാട്ടം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. നമ്മളിങ്ങനെ തറയിലേക്ക് നിർത്തി കഴിയുമ്പോൾ മൊയലിൻ്റെ ചാട്ടം നിറയെ പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് ചെല്ലുമ്പോൾ എല്ലാം എനിക്കിത് എന്നെയൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഇങ്ങനെ വീഴാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തീറ്റിയൊക്കെ പറിച്ചു കൊടുക്കുമ്പോഴൊക്കെ നല്ല സ്നേഹത്തോടുകൂടി നമ്മളടുത്ത് നിന്നോളും. അങ്ങനെ ഈസാങ്കുട്ടിനും ഇർഫാനും ഞാനുമായിട്ട് കുറച്ച് തീറ്റിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം വെളിയിലൊക്കെ ഇട്ടപ്പോഴത്തേന് ഈ വീഡിയോ എടുത്ത് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേനാണ് നമ്മുടെ റൂബി അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. റൂബി എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചയാണ്. അവക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ പേടിയാണ്. പക്ഷെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഈ മുയലിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇത് ചാടി ചാടി ചെന്ന് അതിനെ ദ്രോഹിക്കാൻ ചെല്ലുന്ന പോലെ ചെല്ലുമ്പോൾ ഇത് ചുമ്മാ നമ്മുടെ ക്യാറ്റിൻ്റെ ഫ്രണ്ടിലത്തെ പല്ലുകൊണ്ട് കഴിച്ചാൽ നമുക്ക് വേദന അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് അതിങ്ങനെ സ്നേഹത്തോടു കൂടി അതിനെ പിടിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര രസമാണ് രണ്ടുപേരുടെയും കൂടെ കാര്യം കാണാനായിട്ട്. ഇത് നമ്മൾ വിചാരിച്ച റൂബി മുയലിനിട്ട് മാന്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ്. പക്ഷേ ഇവർ ഭയങ്കര സ്നേഹത്തോടു കൂടിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ഈ കളികളൊക്കെ കാണാനായിട്ട്. സ്വന്തം കുഞ്ഞുങ്ങളെന്ന പോലെ അല്ല, കൂട്ടുകാരെന്ന പോലെ വേറൊരു പൂച്ച എന്നുള്ള രീതിയിലുള്ള, അല്ലാതെ അതിനോട് ദേഷ്യപ്പെടാനായിട്ട് മാന്താനൊന്നും ചെന്നൊന്നുമില്ല. മുയലടുത്തോട്ട് വന്നപ്പോഴത്തേക്കും റൂബിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിപ്പോയി. നമ്മൾ നേരെ തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബഷിജന ശ്യാമോൻ. വലിയ ഗൗരവത്തിൽ ഇരുന്നു.